നിങ്ങൾ കാണുന്നില്ലേ സഹോദരന്മാരെ, നിങ്ങൾ കണ്ടോ ഇതെന്താണ്? ഇയാളെ പെരിയ ചെയ്തു ഉമർ മൗലവി. ഉമർ മൗലവി റഹിമഹുല്ലാ മൗലവി പറയാം, ആ റഹിമഹുല്ലാ അയാള് അയാളോട് ഒരു ചോദ്യം വരണ്ടാവും. ഇമാമി നിങ്ങൾക്ക് തെറ്റുവിറ്റല്ലോ. ചോദ്യം: സുബിഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നതിൽ നിഷ്ഠ പാലിക്കുകയും മറന്നുപോയാൽ സഹുവിന്റെ സുജൂദ് ചെയ്യുകയും കുനൂത്തും സുജൂദും ഒന്നും എടുക്കാത്തവരെ വഴിപിഴച്ചവരായി കണക്കാക്കുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് സുബിഹി നിസ്കരിക്കുന്ന മുജാഹിദ് സഹോദരന്മാരെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? കുനൂത്ത് ഓതുന്നവരെ തുടർന്ന് നിസ്കരിക്കുന്ന മുജാഹിദിനെ പറ്റിയാണ് ചോദ്യം. മറുപടി കേട്ടോളേ. ഉമർ മൗലവിയിലെ മുജാഹിദുകൾ അവരോട് യോജിക്കുന്നവരെ സംഘടിപ്പിച്ച് പ്രത്യേക ജമാഅത്ത് നടത്തുകയാണ് വേണ്ടത്. അതിന് തരപ്പെടാഞ്ഞാൽ, ചില സ്ഥലത്ത് അത് തരപ്പെടില്ല, അതിന് തരപ്പെടാഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. അപ്പൊ കുനൂത്തോന്ന വിചാരം തുടരാം. അദ്ദേഹം തനി ചിറുക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റുകയുമില്ല. തനി ചിറുക്കൻ എന്ന് പറഞ്ഞാലോ മങ്കൂസ് പോലി തോന്നുന്ന, ഏ മുഹീദ്ദീൻ റാസീബ് ചെല്ലുന്ന, മുഹീദ്ദീൻ മാല പാടുന്ന അങ്ങനത്തെ ആളാണെങ്കിൽ തുടരാൻ പറ്റൂല ഇമാം. അപ്പോ ഈ മുജാഹിദ് ഹസ്നീനെ തുടരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറയണല്ലോ. അവരുടെ ഇമാം കുനൂത്ത് ഓതുന്ന സമയത്ത് കുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. ഇമാം ഞങ്ങളെ സന്മാർഗത്തിലാക്കിയവരോട് കൂടെ ഞങ്ങളെയും സന്മാർഗത്തിലാക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോ വെറുതെ നിൽക്കുക. കാരണം ആമീൻ പറഞ്ഞിട്ട് അഥവാ നന്നായി പോയിട്ടുണ്ടെങ്കിലോ, അഥവാ നന്നായി പോയിട്ടുണ്ടെങ്കിലോ നിസ്കാരത്തിലുള്ള ഒരു ദ്വാരല്ലേ, ഒന്നായിട്ടുള്ള ഒരു ദ്വാരല്ലേ. അപ്പൊ അന്നേരത്ത് ആമീൻ പറഞ്ഞു വരില്ലേ, വെറുതെ നിൽക്കുക. പിന്നെ ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിരക്കല്ലാവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ഭയങ്കര വിവരട്ടോ, തസ്ബീഹ് ചൊല്ലൽ റുക്കുവിനും സുജൂദിലാ. അപ്പൊ ഈട്ടിടാൽ എന്താ ചൊല്ലണ്ടതെന്ന് അറിയോ ഉമർ മൗലവിക്ക്? തസ്ബീഹ് നീട്ടിച്ചൊല്ലാറ്, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം. ചോദിക്കട്ടെ മൗലവിമാരെ, അല്ലാന്റെ റസൂൽ ഈട്ടിടാലിൽ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടോ? ചെയ്യാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? തസ്ബീഹ് ചൊല്ലാമെന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സനദ് കിട്ടണ്ടേ? സനദ് വായിക്കൂ സലഫി, വന്നിട്ട് പോയാ പോരാ. ഈത്തിദാലിൽ തസ്ബീഹ് ചൊല്ലുന്നതിന്റെ സനദ് വായിക്കൂ സലഫി. റസൂൽ അങ്ങനെ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടോ? സഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? വായിക്കൂ സലഫി. നിങ്ങളെ മതം പറിച്ചിരിങ്ങനെയല്ലേ, നിങ്ങൾക്കൊരു തെളിവും വേണ്ട. മൗലവിന്റെ തലയിൽ കിട്ടുന്ന വിവരക്കേട് വിളമ്പുകയല്ലേ? ഇനിയും കേട്ടോ, ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. അയാൾ വേറെ വിവരക്കേട്, എന്തിനാ കുനൂത്ത് എന്നറിയാം? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനായി കുനൂത്ത് എന്ന് പറയാ, അത് സ്വന്തം നിലക്ക് ചെയ്യാൻ, അത് ചെയ്തുകൂടാന്നല്ലേ കള വാദോ? നിങ്ങൾ കുനൂത്ത് ഓടാൻ പാടി, കുനൂത്ത് എന്തിനാ പറയാ? ഈ നിസ്കാരത്തിന്റെ അവസാനത്തെ ഇത്തിദാലിന് ദുആ ചെയ്യുന്നതിനാണ് കുനൂത്ത് എന്ന് പറയാ. അത് ചെയ്യാൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ? ഹാ, അപ്പൊ കുനൂത്ത് ഓടാം, ദുആ ചെയ്യാ. കുനൂത്ത് തന്നെ അള്ളാഹു മദ്രീജീവൻ അതിന് പറയണോ? എന്നത് പ്രത്യേക റിപ്പോർട്ട് വന്നതുകൊണ്ട് അത് കൂടുതൽ ഉത്തമമാണ്. ഇനി കേട്ടോളൂ, എന്നാ ഇനി ബാക്കി കേട്ടോളൂ. എന്നാൽ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഓരോ അപ്പൊ തോന്നുന്നത് അങ്ങനെയാണോ? മറ്റത് മനസ്സിലായത്, ഇത് തിരിഞ്ഞത് അത് തോന്നുന്നു. ഇനി ഇയാൾ അവസാനം തീരുമാനം പറയുന്നു. തോന്നുന്ന പോലെ ചെയ്യുന്നവർ ആ മുജാഹിദികൾ നമ്മൾ പറഞ്ഞു എന്നാ ഇവിടുന്ന് സെലഫി വന്നിട്ട് കംപ്ലൈന്റ് വന്നു. എനിക്ക് കേട്ടോളി, ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ് അവസാനത്തെ തീരുമാനം. എങ്ങനെ എന്ത്? ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. ഇയാളെ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ഇതാണോ ഞങ്ങൾ ഇമാമിങ്ങളെ വിട്ടിട്ട് സ്വീകരിക്കേണ്ടത് നിങ്ങളെയാണോ? പറയൂ മൗലൈമാരെ, പറയൂ. ഇത് കരയുദ്ധമാണ്.
ഓരോന്നിനും പറയൂ മൗലൈമാരെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ വലിയ നേതാവാരാ? വലിയ നേതാവ് ഇബ്നു തൈമിയ. ഇവർ പറയലാണ് കേട്ടോ അയാൾ. ഇവരായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്, അത് വേറെ. എന്നാൽ അയാൾ മുതൽക്ക് ഇന്നേ വരെയുള്ള മുഴുവൻ മുജാഹിദിനും പഴച്ചൂന്ന് സക്കരിയ. കേട്ടോളി, എന്താ വിഷയോ? തറാവീഹ്. ഇനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബികൾ ആരെങ്കിലും ഇവർ പറയുന്നത് പോലെ 17, 21, 23 എന്നിങ്ങനെ വർദ്ധിച്ച എണ്ണങ്ങൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമസ്കരിച്ചതായി പ്രാമാണികമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അതും ഇല്ല. മൂപ്പരാണ് അതൊക്കെ തീരുമാനം. അപ്പോൾ രാത്രി നമസ്കാരം ഈരണ്ട് ഈരണ്ടാണ് എന്ന ഹദീസ് 11 റക്അത്തിന്റെ രൂപം വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഈരണ്ട് ഈരണ്ടായ 11 ഉണ്ടാവുക മൗലവി? വല്ലാത്ത കണക്കിനാണല്ലോ. ഡോക്ടറാണ് ഏരി. കേട്ടോളി, അല്ലാതെ റക്അത്ത് എത്രയും ആവാമെന്ന് ധരിപ്പിക്കുകയല്ല എന്ന് വ്യക്തം. ഇതുകൊണ്ടാണ് അറബികളുടെ ഇബ്നു തൈമിയ മുതൽ ഇബ്നു ബാസ് വരെയുള്ളവരുടെ വ്യാഖ്യാനം അബദ്ധമാണ്, പിഴവാണ് എന്ന് നാം ഇത്രയും കാലം ജനങ്ങളെ പഠിപ്പിച്ചത്. ഇബ്നു തൈമിയ മുതൽ ഇബ്നു ബാസ് വരെ വാദിച്ചതൊക്കെ പിഴവാണ് എന്നാണ് പോലും ഇതുവരെ പഠിപ്പിച്ചത്. പിന്നെ ആരാ? പിന്നെ സുല്ലമ്യ. സുല്ലമി പഠിപ്പിച്ചോ പിഴവാന്ന് ഇപ്പൊ മുപ്പര് പഠിപ്പിക്കാൻ തുടങ്ങി. ഇനി ഇയാളെ ശിഷ്യൻ വരും, എന്റെ ഉസ്താദ് പഠിപ്പിച്ചോ പിഴവാണ് എന്ന് ബോധ്യപ്പെട്ടു. കയ്യാമെന്നാൾ വരെ ഇസ്ലാം ഉണ്ടാവില്ലട്ടോ, ഇസ്ലാം ഉണ്ടാവില്ല. എല്ലാവർക്കും പിഴവല്ലേ? ഓരോരുത്തരും പരിശോധിച്ചല്ലേ? ഇനി കേട്ടോ, അറബ് ലോകത്തെ ആധുനിക പണ്ഡിതന്മാരെക്കാൾ എത്രയോ ഉന്നതരായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പോലുള്ളവർ മേൽപ്പറഞ്ഞ വിധം വ്യാഖ്യാനിച്ചിട്ടും നാം ആ വ്യാഖ്യാനം സ്വീകരിക്കാതിരുന്നത് നബിദര്യയിൽ സ്ഥിരപ്പെട്ടത് സ്വീകരിക്കണമെന്ന നിലക്കായിരുന്നു. ഇബ്നു തൈമിയൊക്കെ 20 റക്അത്ത് തറാവി ഉണ്ട് എന്നാ പറയുന്നേ, 4 മദ്ഹബും 20 റക്അത്ത് ഉണ്ടെന്നാ പറയുന്നേ. അത് ഇവര് സ്വീകരിക്കാതിരുന്നത് അവർക്കൊക്കെ പേച്ചൂന്ന് തിരിഞ്ഞതുകൊണ്ടാണ്. ഇനി കേട്ടോ, വ്യക്തികളെയല്ല തെളിവുകളെയാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും നോക്കാറുള്ളത്. ഈ അടുത്ത കാലം വരെ മുജാഹിദുകളിൽ ആർക്കും ഈ വിഷയത്തിൽ യാതൊരു വസുവാസും അങ്കലാപ്പും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതായത് ഇബ്നു തൈമിയയെ സ്വീകരിക്കരുത്, ഒരു ഇബ്നു ബാസിനെയും സ്വീകരിക്കരുത്, ലോകത്ത് ഒരു പണ്ഡിതനെയും സ്വീകരിക്കരുത് എന്നതിന് യാതൊരു വസുവാസും ആർക്കില്ല. മുജാഹിദിക്ക് ഇതുവരുണ്ടായില്ല എന്നാ കേട്ടോളി. എന്നാൽ ഇപ്പോൾ മുജാഹിദുകളിൽ തന്നെ ചിലർ ഒരു വിഭാഗം അറബികളുടെ എത്രയും ആവാമെന്ന വാദത്തെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും തങ്ങളുടെ വ്യതിയാനങ്ങൾക്ക് മറപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഇപ്പൊ മുജാഹിദിന്റെ പ്രശ്നം എന്താണ്? എത്രയാകെ തറാവീഹിന്ന് ഒരു കൂട്ടർ പറയുന്നു. പ്രശ്നം തീരലപ്പാ ബഹുലവി, പ്രശ്നം തീരലപ്പാ. ഇസ്ലാമിലെ പ്രശ്നം തീരലപ്പാ. നിങ്ങൾ ഇമാമിങ്ങളെ തള്ളണമെന്ന് യഹൂദികൾ നിങ്ങൾക്ക് കാസെടുത്ത് തന്നത് ഇസ്ലാമിക രംഗത്തെന്നും പ്രശ്നമുണ്ടാകാനാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഷാദുലി റാത്തീബി ചൊല്ലുന്നവര് യഹൂദികളാണെന്ന് നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ നാളെ അതിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ യഹൂദികളുടെ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവര് പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, തറാവീഹിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര കാരണം പറഞ്ഞു? ഞാൻ ഓരോന്നോരോന്നിങ്ങ് പറയാം കേട്ടോളൂ. അതാ തറാവീഹിന്റെ വിഷയത്തിൽ മാത്രം നിങ്ങൾ എത്രയെത്ര കരണം മറിഞ്ഞു. സുബ്ഹാനല്ലാ, അതുണ്ടോ പറഞ്ഞാ തീരുന്നു. ആദ്യം നിങ്ങൾ എഴുതി 20 റക്അത്ത് തറാവീഹ് 20 കേട്ടോ. തറാവീഹ് റമദാനിൽ മാത്രമേ ഉള്ളൂ. സമയം വിത്രിന്റെ സമയം തന്നെ ഇത് 20 റക്അത്ത് ആണ്. എല്ലാ 2 റക്അത്തിലും സലാം വാജിബുണ്ട്. നിങ്ങളെ മദ്രസയിൽ ഈ കെ മൗലവി എഴുതിയ പുസ്തകത്തിലുള്ള വാചകമാണ്. അപ്പൊ ഈ കെ മൗലവി എന്ന നിങ്ങൾ ആള് നിങ്ങളെ മുജാഹിദിന്റെ മദ്രസയെ പഠിപ്പിച്ചു. തറാവീഹ് റമദാനിൽ മാത്രമേ ഉള്ളൂ. സമയം വിത്രിന്റെ സമയം തന്നെ 20 റക്അത്താണ്. എല്ലാ 2 റക്അത്തിലും സലാം വാജിബുണ്ട്. ഞങ്ങൾ പറയുന്ന അതേ ആശയം അതാ നിങ്ങളുടെ ഈ കെ മൗലവി എഴുതി. പിന്നെ നിങ്ങൾ എന്തായി മുസ്ലിമീങ്ങളൊന്ന് നോക്ക്, ഇവരെവിടെയാ എത്തിയത്?